തിരുപ്പനടിക്കുള്ള ടൂൾസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലിവറും ഈ സാധനം എന്താ എന്റെ കയ്യിലുള്ളത്? ഒരു സംഭവമല്ലേ, പ്രത്യേകിച്ച് ഉണ്ടാക്കിയില്ല. ഫ്രണ്ട് അല്ലെങ്കിൽ രാത്രി വന്ന് കയറും ചില വണ്ടിക്കാരെ. പിള്ളേർ മൊബൈലിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഹായ്, ഇപ്പം ഞാനുള്ളത് ആമ്പല്ലൂർ സിഗ്നലിലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് റിവ്യൂ കാര്യങ്ങളൊന്നും അല്ല, അത് അങ്ങ് അകലെന്ന് ഒരു മുതൽ ഓടി ഓടി വരുന്നുണ്ട് ടാറ്റയുടെ SC 16 13 എന്ന് പറയുന്ന ലോറി. ഇന്ന് നമ്മൾ ഈ ഒരു വണ്ടിയുടെ കൂടെയാണ് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ട് പോണേ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടിയിൽ കയറിയിട്ട് പറയാം. എന്ത് ഭംഗിയാലേ ഇവനെ കാണാനായിട്ട്. അപ്പോൾ പോയാലോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് മലയാറ്റൂർക്കാണ്. മലയാറ്റൂരിന് നമുക്ക് കുറച്ച് തടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ സാരഥി എന്ന് പറയുന്നത് പ്രശാന്തേട്ടനാണ്. പ്രശാന്തേട്ടനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതിന് മുന്നേ എങ്ങനെയാണ് എനിക്ക് ഒരു ലോറിയോട് ഇത്രയും ഒരു ഇഷ്ടം, ഈ ഒരു ലോറിയോട് ഒരു ഇഷ്ടം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ഈ ഒരു പ്രായത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ ഒരു 90 kids എന്നൊക്കെ പറയുന്നവർക്ക് മനസ്സിലെപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു ലോറി എന്ന് പറയുമ്പോൾ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ചിത്രം ഈ ഒരു വണ്ടിയുടെ തന്നെയായിരിക്കും. കാരണം സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് പടമൊക്കെ വരയ്ക്കാൻ പറയുമല്ലോ ടീച്ചേഴ്സ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ വളരെ പെട്ടെന്ന് വരച്ചുകൊണ്ടിരുന്നൊരു പടമാണ് ഒരു ലോറിയുടെ. കാരണം അത് വരയ്ക്കാൻ എളുപ്പമായ കാരണം കൊണ്ടാണ്. അതുപോലെ തന്നെ പിന്നെ 5 കൊണ്ടുള്ള പട്ടി, പിന്നെ 5 ഉപയോഗിച്ചിട്ട് ഉള്ള കിളി, ഈ സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ മെയിൻ കലാവിരുത് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ചെറുപ്പത്തിലെ തന്നെ എൻ്റെ മനസ്സിൽ ടാറ്റയുടെ SC 16 13 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. 16 13 ഒന്നും എനിക്കറിയില്ല, പക്ഷേ ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഇതാണ് വണ്ടി. അപ്പോൾ ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമാണ് ഇത്തരത്തിലുള്ളൊരു വണ്ടിയിൽ യാത്ര ചെയ്യണം എന്നുള്ളത്. നമ്മുടെ വണ്ടിക്കകത്തെ ട്രാവലിൻ്റെ കംഫർട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ കുലുക്കൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ഇതിൻ്റെ തന്നെ ടിപ്പറുണ്ട്. ആ വണ്ടിയിൽ ഞാനിതിന് മുന്നേ യാത്ര ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ വീട്ടിലേക്ക് മണൽ കൊണ്ടുവരാനായിട്ട് ഭാരതപ്പുഴയിൽ ഒത്തിരി വർഷം മുന്നേ ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് യാത്ര ചെയ്തപ്പോൾ അതിന് നല്ലൊരു ജർക്കിങ് ഫീൽ ചെയ്തു, നല്ലൊരു അടി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ സസ്പെൻഷൻ ഇതിനെക്കാട്ടിയും കുറേക്കൂടെ സ്റ്റിഫർ സൈഡാണെന്ന് തോന്നുന്നു. അത് കാരണം കൊണ്ടാണ്. അപ്പം ഇതിലെന്ന് പറയുമ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഒരു ആനപ്പുറത്തിരിക്കുന്ന പോലെയാണ്. നമുക്ക് നല്ലൊരു ലോങ് മിഷന് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു ഫീലാണ് കേട്ടോ ഇതിലിങ്ങനെ കയറിയിരുന്ന് ഇങ്ങനെ വണ്ടിയിലിങ്ങനെ യാത്ര ചെയ്യാന്ന് പറയുന്നൊരു, ശരിക്കും ഒരു ആനപ്പുറത്തിരിക്കുന്ന പോലെ തന്നെയാണ്. നമ്മളിപ്പോൾ അങ്കമാലിയൊക്കെ പിന്നിട്ട് മലയാറ്റൂർക്കുള്ള ആ ഒരു റോഡിലൂടെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഏരിയയിലേക്ക് കയറിയപ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. മൊത്തം ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ്. മൊത്തത്തിൽ നല്ലൊരു വൈബാണ് ഈ ഒരു ഏരിയയിൽ. നമ്മളിപ്പോൾ പെരിയാറിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പാലം എന്ന് പറയുന്നത് പെരിയാറിൻ്റെ മുകളിലൂടെ ഉള്ളൊരു ബ്രിഡ്ജും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ലൊക്കേഷൻ്റെ അടുത്ത് എത്താറായിന്നാണ് പ്രശാന്തായിട്ട് ഇപ്പോൾ പറഞ്ഞ്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത്, അടിപൊളിയാണ്. നമ്മളപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പെരിയാറിനോട് ചേർന്നിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്പറാണ് ഈ വരുന്നത്. അതും SC ലോറി തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഒരു ടിപ്പ് വേർഷനാണ് നമ്മളിപ്പോൾ കണ്ട വണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന മുമ്പിൽ കാണുന്ന ആ ഒരു മാട്ടത്തിൻ്റെ അധികൂടെ വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇനി വണ്ടിയിൽ നിന്ന് ഇറങ്ങാനായിട്ട് പോവാണ്. എന്ത് ഭംഗിയാലേ നമ്മുടെ ചെക്കനെ കാണാനായിട്ട്. അടിപൊളിയാണ് മൊത്തം ഈ ഒരു ഗ്രീനറിയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയാണ് മൊത്തത്തിൽ നമ്മുടെ വണ്ടി കാണാനായിട്ട്. പിന്നെ ആള് ചെറിയൊരു പുലിക്കുട്ടിയാണ്. അപ്പം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് 16 13 ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി കാണാം. അതുപോലെ തന്നെ ഇന്ന് നമ്മളിവിടെ ഉള്ളത് മലയാറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ ഇച്ചിരി തടിയായിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് യൂണിയൻകാരും കുറച്ച് ചേട്ടന്മാരുണ്ട്. അപ്പോൾ അവരുടെ കൂടെയാണ് ഇന്നത്തെ നമ്മുടെ ഒരു ദിവസം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി 16 13 ടാറ്റ
അപ്പൊ ഈ 16-13 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 16 എന്ന് പറയുന്നത് ടണ്ണാണ്. ഇത് ഈ വണ്ടിയിൽ കയറ്റാൻ പറ്റുന്ന മാക്സിമം ലോഡാണ് മെൻഷൻ ചെയ്യുന്നത്. 13 എന്ന് പറയുന്നത് 130 ഹോഴ്സ് പവർ ആണ് ഈ എഞ്ചിനിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പവർ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ടോർക്ക് എന്ന് പറയുന്നത് 450 ആ റേഞ്ചാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത്. ശരിക്കും ഈ വണ്ടിയുടെ ഒരു അഴകെന്ന് പറയുന്നത് ഈ ഒരു ഫ്രണ്ട് ഏരിയ ആണ്. നിങ്ങൾ നോക്കിയേ നല്ല ഭംഗിയാണ്. ശരിക്കും അവിടെ എഴുതിയ വാക്ക് കറക്റ്റ് അർത്ഥവത്താണ് കൊമ്പൻ എന്ന് പറയുന്നത്. കാരണം ഈ വണ്ടിയുടെ അത്ര ലുക്ക് വേറൊരു വണ്ടിക്കും കിട്ടില്ല. അപ്പം പിന്നെ എടുത്തു പറയേണ്ടത് ഇതുമ്പ ചെയ്തേക്കുന്ന ആർട്ട് വർക്കാണ്, ഒരു രക്ഷയില്ലാത്ത ആർട്ട് വർക്കാണ് ചെയ്ത് കൂട്ടിയേക്കുന്നത്. നമുക്ക് ഫ്രണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പുലി കാര്യങ്ങളൊക്കെ ഉണ്ട്. നോർമലായിട്ടുള്ള ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഗ്രില്ലെന്ന് പറയുന്നത്. അപ്പം ഈ വർക്കൊക്കെ ഒല്ലൂരാണ് ചെയ്യിച്ചതെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ. അപ്പം നൈസ് വർക്കാണ് കേട്ടോ. ടോപ്പിലാണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ്. പിന്നെ നമ്മൾ ഫ്രണ്ട് ഗ്ലാസ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല വലിപ്പമുള്ള ഗ്ലാസ്സാണ്. രണ്ട് നമുക്ക് വൈപ്പേഴ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. കൊമ്പെന്നുള്ളൊരു ബാഡ്ജിങ് നമുക്ക് അവിടെ കാണാം. അതുപോലെ തന്നെ ടോപ്പിലായിട്ട് ടീം തടിപ്പണിക്കാർ എന്നുള്ളൊരു സ്റ്റിക്കറും അവരുടെ ഒരു ലോഗോ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വന്നേക്കുന്നത്. ഇനി നമുക്ക് ഫ്രണ്ടിൽ എടുത്തു പറയാനുള്ളത് ഈ ഒരു സംഭവമാണ്. ഈ ഒരു സംഗതി എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ വിഡ്ത്ത് അറിയാൻ വേണ്ടിയിട്ടാണ്, മാക്സിമം ആയിട്ടുള്ള വിഡ്ത്ത് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ വണ്ടി ഒരു ചെറിയ ഇടുങ്ങിയ വഴിയിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗം തട്ടാതെ ആ വഴി കൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി മൊത്തമായിട്ട് ആ വഴി കൂടെ കടന്നു പോകും. ആ ഒരു മെഷർമെൻറ്റിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു പോസ്റ്റും വന്നേക്കുന്നത്. പിന്നെ നമുക്ക് ടോപ്പിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിററ് കാണാം. അതിപ്പോൾ ഫോൾഡ് ചെയ്ത് വെച്ചേക്കാണ്. കാരണം ഇന്ന് നമ്മുടെ വണ്ടിയിൽ കയറ്റാൻ പോകുന്നത് കോൽത്തടിയാണ്. അപ്പോൾ ഇത്രയും ലെങ്ത്തുള്ള തടിയാണ് കയറ്റുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ ഇത്രയും ഭാഗമൊക്കെ കവറായി നിൽക്കുന്ന തടി, അങ്ങനത്തെ രീതിയിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് ക്രെയിനും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ സൈഡ് വ്യൂ എന്ന് പറയുന്നത് ഈ രീതിയിലാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ടയർ കാര്യങ്ങൾ കാണാം. ഇതാണ് ഡീസൽ ടാങ്ക് വന്നിട്ട് 255 അറൗണ്ട് അതിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയും. നമ്മളിന്ന് ഏകദേശം 7510 രൂപയ്ക്കോ സംതിങ് ആണ് ഡീസൽ അടിച്ച വണ്ടിയിൽ. അപ്പം ഈ ഒരു സംഭവത്തിനെ വട്ടക്കണ്ണി എന്നാണ് ഞങ്ങളുടെ അവിടെ പറയുക. അപ്പോൾ ഇത് ഈ കെട്ടാൻ വേണ്ടിയിട്ടും ഈ കോലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ പല പർപ്പസിന് വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ഹുക്കും കാര്യങ്ങളും കാണാം. കയറിട്ട് കെട്ടാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല. ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ടൈൽ സെക്ഷനിലെ ടൈൽ ലാമ്പ് കാര്യങ്ങൾ കാണാം. അതിന് ചെറിയൊരു പ്രൊട്ടക്ഷൻ വേണ്ടി ഗ്രില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് കൂടുതലും കാട്ടിലൊക്കെ പോയിട്ട് തടി എടുക്കുന്നതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ കാട്ടിൽ പോയിട്ട് തടി എടുക്കുന്ന കാരണം കൊണ്ട് തന്നെ ബാക്കിൽ കാട്ടിലെ കൊമ്പൻ നൈസായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. മൊത്തത്തിലൊരു നല്ലൊരു വൈബുണ്ട് ഈ വണ്ടിയിൽ. ഞാൻ കാലത്തൊട്ട് ഈ വണ്ടിയിലാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയാണ്. അപ്പം ബാക്കിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെയായിട്ട് ഹൗസിങ് കാണാം. പിന്നെ ഹൗസിങ് എന്ന് പറയും ചിലവർ സംഭവത്തെ ഡിഫറൻഷ്യലാണ് വണ്ടിയുടെ വന്നേക്കുന്നത്. ഇതാണ് നമ്മുടെ റിയർ സസ്പെൻഷൻ എന്ന് പറയുന്നത്. ലീ സ്പ്രിംഗ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ എയർ ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ്. ഹെവി വെഹിക്കിളല്ലേ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് സ്പെയർ വീലും അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററി കാര്യങ്ങൾ കാണാം. ഇതാണ് ബാറ്ററി വരുന്നത്, 24 വോൾട്ടാണ് വരിക. ഇതെന്ന് പറയുന്നത് നമ്മുടെ എയർ ടാങ്കാണ്. അതിന് ചെറിയൊരു പ്രൊട്ടക്ഷൻ, ചെറിയ ഗ്രില്ലും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വണ്ടിയുടെ ചുറ്റും നടന്ന് കാണാനായിട്ടുള്ളതെന്ന് പറയാം. ഈ സൈഡിലൊക്കെ ഈ രീതിയിലാണ് വന്നേക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ജസ്റ്റ് അതിന് മുമ്പ് ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മളിവിടെ ഒരു ചെറിയൊരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ മിറർ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിസിബിലിറ്റി ഇല്ലല്ലോ സൈഡൊന്നും. അതുകൊണ്ടാണ് ഇതിലൊരു മിററും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. നമ്മുടെ ഈ സെൻറ്ററിലായിട്ടാണ് ഇൻഡിക്കേറ്റർ വന്നേക്കുന്നത്. നൈസാണ് അതൊക്കെയും. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് വണ്ടിയുടെ അകത്തൊന്ന് കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈവർ ക്യാബിൻ എന്ന് പറയുന്ന. ടോപ്പിലൊക്കെ ആയിട്ട് തടിയുടെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നൈസാണ്. ഒരു ഫാനും ചെറിയൊരു സബ്ബും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളിയാണ്. സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. വലിയ കഥകളൊന്നും ഇല്ല പറയാനായിട്ട്. നൈസാണ് സ്റ്റിയറിംഗ് വീല്. ഇതൊക്കെയാണ് നമ്മുടെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ്, ആ സംഗതികളുടെ ഹോൺ. ഇതൊക്കെ ഈ ഒരു സ്വിച്ചിലാണ് വന്നേക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ സ്വിച്ചിലാണ് വന്നേക്കുന്നത് കേട്ടോ. ഈ ഒരു ലിവർ. ഇനി ഇതാണ് നമ്മുടെ മീറ്റർ കൺസോൾ. മീറ്റർ കൺസോളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഈ സൈഡിലേക്ക് വരുമ്പോൾ ടോർക്കാണ് വന്നേക്കുന്നത്. ഈ സൈഡിലേക്ക് എയർ, ഫ്യൂവൽ, അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഗേജ് ആണ്. പിന്നെ ഒരു എയർ ടാങ്കിൻ്റെയും കൂടെ ഗേജ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ സ്പീഡോമീറ്റർ വന്നേക്കുന്നത്. പിന്നെ ഒരു എമർജൻസി സ്റ്റോപ്പിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നോർമലായിട്ട് കണ്ടുവരുന്ന വൈപ്പറിൻ്റെ അങ്ങനത്തെ കുറച്ച് സ്വിച്ചുകളും കാര്യങ്ങളൊക്കെയാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് വണ്ടിക്കകത്തുള്ളത്. പിന്നെ ഈ ഒരു രസികം കീ ആണ്. കീ ഉണ്ട, നൈസ് കീ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കീ കാണുന്നത്. അപ്പം ഈ രീതിയിലാണ് നമ്മുടെ സെറ്റപ്പുകളൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സാധാ ABC പെഡൽസ്, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേറ്റർ, ഇത്രയും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ ഗിയർ ലിവർ എന്ന് പറയുന്നത് ഇവിടെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതൊരു 5-speed ട്രാൻസ്മിഷനാണ് വന്നിരിക്കുന്നത്. 5 ഫോർവേഡ് ഗിയേഴ്സും
ഒരു റിവേഴ്സ് ഗിയർ ആണ് നമ്മുടെ വണ്ടിക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലെ ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നതാണ് ഈ ഒരു വണ്ടിയുടെ ഐ ഗിയർ എന്നൊക്കെ പറയുന്ന സംഭവം അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇനി നമുക്ക് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ തടി ലോറികളുടെ അല്ലെങ്കിൽ ടാറ്റ 16-13 ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഭാഗമാണ് ഇതിൻ്റെ റിയർ സൈഡ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് സാധാരണ ഒത്തിരി ആർട്ട് വർക്കുകൾ നമ്മൾ കാണാറുണ്ട് അല്ലെങ്കിൽ ഒരു അടിപൊളി ക്യാൻവാസാന്ന് പറയാം അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് ഗീവർഗീസ് ഉണ്ണിയാളുടെ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഇത് വന്നിട്ടൊരു സ്റ്റേ ആണ് എല്ലാ ആംഗിളും അതുപോലെ തന്നെ ഫ്ലാറ്റ് ബാറൊക്കെ വെച്ചിട്ട് ഒരു സ്റ്റേ ചെയ്തേക്കുന്നതാണ് അത് ഈ ലോഡ് ഒരു കാരണവശാൽ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഈ ക്യാബിനിലിടിച്ച് അപകടം കാര്യങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കാനായിട്ട് ഉള്ളൊരു ഒരു പ്രൊട്ടക്ഷൻ ഗ്രില്ലും കാര്യങ്ങളാണ് വന്നേക്കുന്നത് അതിൻ്റെ സപ്പോർട്ടായിട്ടുള്ള സംഭവം പോയേക്കുന്നുണ്ടോ ഇങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തേക്കുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു ഫ്ലോറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചെക്കർ ഷീറ്റാണ് വന്നേക്കുന്നത് MS-ൻ്റെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വണ്ടി അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ലോഡ് കയറ്റാം ഇനി ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ കാണാം ഈ ഒരു പറമ്പിൻ്റെ പല ഭാഗത്തായിട്ടാണ് ഈ തടികൾ മുറിച്ചിട്ടേക്കുന്നത് അപ്പോൾ അത് ആവശ്യത്തിന് അല്ലെങ്കിൽ സെലക്റ്റീവ് ആയിട്ടുള്ള പീസുകൾ നമ്മളിതുപോലെ ഓരോ സ്ഥലങ്ങളിലേക്കും പോയിട്ട് പയ്യെ പയ്യനെ കയറ്റി കയറ്റിയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിലത്തെ കോൽത്തടികളാണ് ഇപ്പോൾ നമ്മുടെ വണ്ടിയിലേക്ക് കയറ്റാനായിട്ട് പോകുന്നത് ഇപ്പോൾ എന്താ ചെയ്യാൻ പോണ ചേട്ടാ ഓക്കെ ബാക്കിയുള്ള തടികൾ കയറ്റാന്നല്ലേ ഓക്കെ ഓക്കെ ഇതാണ് നമ്മുടെ ലോറിയിൽ ആദ്യം കയറ്റുന്ന തടിക്കഷ്ണം എന്ന് പറയുന്നത് ഇതിനെ മക്കിടി എന്നാണ് പറയുക ഈയൊരു തടി നമ്മുടെ നേരത്തെ കാണിച്ച ആ ഒരു സ്റ്റേയുടെ ഭാഗത്ത് വെച്ച് ആ ഭാഗത്ത് വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ മുകളിലാണ് പിന്നീട് മെയിൻ തടികളൊക്കെ വെച്ച് കെട്ടി ഈ ലോഡ് സെറ്റാക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തടിക്കഷ്ണമാണിത് ഇതിനെ പറയണത് മക്കിടി എന്നാണ് പറയുക അതുപോലെ തന്നെ ഈ തടീനെ പ്രോപ്പറായിട്ട് സീറ്റിംഗ് ആയിട്ട് ഇരുത്തുകയും ചെയ്യും അതുപോലെ ഇതുമ്പോൾ എന്തെങ്കിലും മുഴയോ കാര്യങ്ങൾ ഈ തടീമേ ചെറിയ മുഴയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മുറിച്ച് കളഞ്ഞ് ഇതിൻ്റെ മുകളിലേക്ക് അതായത് പ്രോപ്പറായിട്ട് ഇതിൻ്റെ മുകളിൽ ഇനി വെക്കുന്ന തടികൾ പ്രോപ്പറായിട്ട് ഇരിക്കത്തക്ക രീതിയിലേക്ക് പക്കാ സീറ്റിംഗ് ആക്കിയിട്ടാണ് ഈ തടി ആദ്യം തന്നെ വെച്ച് കെട്ടുക അപ്പം നമ്മുടെ ഒരു ബേസ് എന്ന് പറയുന്നത് ഈ ഒരു തടിയും ഇനി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് ബിൽഡ് ചെയ്ത് കെട്ടാൻ പോകുന്ന മറ്റ് തടികളുമാണ് അപ്പോൾ ഇതിൻ്റെ എക്സ്റ്റെൻഷൻ എന്തോരാണ് വെളിയിലേക്ക് നീണ്ടു നിൽക്കുന്നതെന്ന് അത് ഓരോ സൈഡിലും ഈക്വലാണോ എന്നൊക്കെ നോക്കി പക്കയാക്കി കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇതിങ്ങനെ കെട്ടുന്നത് കേട്ടോ ഈ തടിയാണ് ഇപ്പോൾ നമ്മുടെ സൈഡിൽ വെച്ച് കെട്ടാനായിട്ട് പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ മക്കിടിയുടെ മുകളിലാണ് ഇതിൻ്റെ ഈ ഫ്രണ്ടിലെ അറ്റം വെക്കുക എന്നിട്ട് ബോഡിയോട് ചേർത്ത് വെച്ച് കെട്ടുകയാണ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ഇങ്ങനെ ഈ തടി വെക്കുന്നതിനെ പറയുക തീറ് വെക്കുക എന്നാണ് അല്ലെങ്കിൽ തീറ് കെട്ടുക ആ ഒരു സംഭവമാണ് അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തീറ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാക്ക് സൈഡിൽ ഓൾറെഡി കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിൽ കെട്ടുകയാണ് അപ്പോൾ ഈ ഒരു ക്രെയിനാണ് ഇന്ന് നമ്മുടെ ലോറിയിലേക്കുള്ള ലോഡും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് തരുന്നത് പണ്ട് കാലത്ത് നമ്മുടെ ആനകൾ ചെയ്തുകൊണ്ടിരുന്ന അതേ ജോബ് ചേട്ടാ എന്തിന്റെ തടിയാ ആഞ്ഞിലി ഓക്കെ ഓക്കെ അല്ലെങ്കിൽ ആയിനിപ്പിലാവ് ആ സംഭവം സെയിം ആണോ അതൊക്കെ സെയിം തന്നെ ഓരോ നാട്ടിലും ഓരോന്നോ ഓക്കെ ഓക്കെ ഇത് എന്ത് പർപ്പസിനാ ഫർണിച്ചർ വർക്കിനില്ലേ അതിനാണ് കൂടുതലായിട്ടും അതാണ് ഇങ്ങനെ ഫുൾ ലെങ്ത് മാക്സിമം എടുക്കാൻ നോക്കുന്നത് അളവ് വെച്ചിട്ടാണ് നമ്മുടെ വലത് സൈഡിലേക്കുള്ള തീറാണ് വരുന്നത് ആദ്യത്തെ തീറാണ് അപ്പോൾ നമ്മുടെ ഇടത് സൈഡിൽ ഓൾറെഡി ഒരു തീറ് വെച്ച് കഴിഞ്ഞു പിന്നെ ഈ ഒരു സംഭവം എടുക്കുമ്പോഴത്തെ പ്രശ്നം വെച്ചാൽ അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് തന്നെയാണ് ഈ തടി ഏത് ഡയറക്ഷനിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉരുളാനുള്ള സാധ്യതയുണ്ട് അപ്പം അപകട സാധ്യത കൂടുതലുള്ളൊരു ജോലിയും കൂടിയാണ് പിന്നെ പ്രശാന്തേട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലോഡ് കയറ്റി അൺലോഡ് ചെയ്യുന്നിടം വരെ പക്കാ പണിയാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പോൾ ഈ മരം കുറച്ച് ഫ്രണ്ടിലേക്കാണ് വന്നേക്കുന്നത് ഇപ്പോൾ ആളത് പറഞ്ഞ് ബാക്കിലേക്ക് ആക്കിക്കും സംഭവം എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്തേക്ക് കയറണ്ടേ വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ ആൾ കയറിയല്ലേ പറ്റത്തുള്ളൂ അപ്പം എല്ലാ ഭാഗത്തും എപ്പോഴും ആളുടെ കണ്ണും കൈയും എത്തണം കാരണം ഈ മരപ്പ് ഈ മരത്തിൻ്റെ ടെയിൽ സെഷൻ വെളിയിലേക്ക് വന്നിട്ടായിരിക്കുന്നത് അപ്പോൾ ആളത് പോയിട്ട് അകത്തോട്ടേക്ക് ആക്കിക്കും
അതുപോലെ തന്നെ ഈ ലെങ്ത് കാര്യങ്ങൾ നോക്കും. ഈവൻ ഈ വണ്ടിയിൽ കെട്ടുന്ന ആ ഒരു കെട്ടും കാര്യങ്ങൾ വരെ ഈ ഒരു ഡ്രൈവർ നോക്കി ഉറപ്പുവരുത്തണം. പക്കയാണോ അല്ലെങ്കിൽ കയറ്റുന്ന ലോഡ് ഏതെങ്കിലും സൈഡിലേക്ക് ഓവറാവുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും ഡ്രൈവർ നോക്കണം. കാരണം ഈ കാണുന്ന നമ്മുടെ യൂണിയൻ ചേട്ടന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്പോട്ടിൽ മാത്രമേ കിട്ടുള്ളൂ. ഇൻ കേസ് നമ്മൾ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരാൾ മാത്രമേ ഉള്ളൂ ഈ ഒരു സംഭവങ്ങൾക്കൊക്കെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട്. അത് കാരണം കൊണ്ട് ശരിക്കും ടാസ്ക്കുള്ള ജോലി തന്നെയാണ് കേട്ടോ പ്രശാന്തായിട്ടുണ്ട്. മൂന്ന് തീർ വരുന്ന പറഞ്ഞ സൈഡിൽ, എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ ഇതേ കണ്ട അവിടെ നിന്ന് ഫില്ല് ചെയ്യുന്നുണ്ട് ഓരോ പീസായിട്ട്. അങ്ങനെ ഓരോ പീസ് വെച്ച് 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 ഫില്ല് ചെയ്ത് മുകളിൽ വരെത്തും. ഈ സൈഡിലായിട്ട് കൊക്കോ ഉണ്ട് കേട്ടോ, നമുക്ക് ഇനിക്കൂടെ അങ്ങ് പോവാം. അതാണ്ട് പോവാൻ നേരത്തെ കാട്ടി കണ്ട കൊക്കോ നീളം കണ്ട തടിയുടെ നല്ല ലെങ്ത് ഉണ്ട്. ഇപ്പോൾ ഇത് കയറ്റിയപ്പോൾ ഈ തടിക്ക് നീളം കൂടിയ കാരണം കൊണ്ട് അവർ ജസ്റ്റ് നീട്ടം കുറയ്ക്കാൻ കൂടെ വെച്ച് കട്ട് ചെയ്തിട്ട്. ഇത് എത്ര എത്ര അടിക്കുക ചേട്ടാ കട്ട് ചെയ്യുന്നത്? എത്ര അടിക്ക? പത്തടിക്ക്. ഭാഗം ഇങ്ങനെ ചെത്തിയിട്ടില്ലേ, അതെങ്ങനെയാ വാളോണ്ട് ചെത്തിയേക്കണ്ടാണോ? ശരിക്കും നല്ലൊരു ശ്രദ്ധയും അതുപോലെ തന്നെ ക്ഷമയും വേണ്ടൊരു ജോലിയാണ് ഈ ഒരു ലോഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ട തടിയുടെ കറക്റ്റ് സെൻറ്റർ പോയിന്റ് കിട്ടിയപ്പോഴാണ് ഇത്തരത്തിൽ ലിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ അവർ ഈ തിരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടത്തുള്ളൂ. സെൻറ്റർ പോയിന്റ് കിട്ടാത്തൊരു അവസരത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു സൈഡ് നിലത്തൊക്കെ കുത്തി ഉരയാനും അല്ലെങ്കിൽ അപകടത്തിനൊക്കെ ഭയങ്കര സാധ്യതയുള്ളൊരു ഇതാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആ ഒരു രണ്ട് തീറിൻ്റെ ഇടയിലുള്ള സ്ഥലമൊക്കെ ഏകദേശം ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് രണ്ടാമത്തെ തീർ വയ്ക്കും. അപ്പോൾ അതേ നമ്മുടെ വണ്ടിയിൽ രണ്ടാമത്തെ തീർ കെട്ടാൻ പോവാണ്. അപ്പം ഇതാണ് നമ്മുടെ മക്കിടി, ഇത് ഒന്നാമത്തെ തീർ, ഇത് രണ്ടാമത്തെ. നോക്കി എന്തോരം വേണോ എന്നാ ഫോണാണ്ടാ നമ്മുടെ ഈ ഏരിയയിലത്തെ തടിയും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. സോ ലൊക്കേഷൻ ചേഞ്ച്, നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. വണ്ടി വരണ വരവ് കണ്ട എൻ്റെ മോനെ, എന്താ ഒരു ലുക്ക്! ശരിക്കും നല്ലൊരു ടോർക്കി ആയിട്ടുള്ളൊരു മെഷീൻ തന്നെയാണ് കേട്ടോ ടാറ്റയുടെ SC 1613 എന്ന് പറയുന്ന ഈ ഒരു വണ്ടി. എന്താ നോക്ക് പോണൊരു പോക്ക്. ഓവർഹാങ് കണ്ട ലോഡിൻ്റെ. നമ്മളപ്പോൾ നമ്മുടെ പുതിയ ലൊക്കേഷനിലാണ് ഇതാ മൂന്നാമത്തെ തീർ വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പൂളും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തേക്കണ കണ്ട. അപ്പോൾ ഇത് ഒന്നാമത്തെ തീർ ലേശം ബാക്കിലേക്ക് ഇറക്കി വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കകത്ത് തരേണ്ട കാരണം കൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ രണ്ടും മൂന്നും തീറുകളുടെ പോലെ തന്നെ ഒന്നാമത്തെ തീറും മുന്നിലോട്ട് നീണ്ടാണ് നിൽക്കുക കേട്ടോ. പിന്നെ പ്രശാന്തായിട്ടാ ചെയ്യുന്നത് കണ്ടോ, ആ തടീനെ വെളിയിലേക്ക് ഉരുട്ടിയെടുക്കുകയാണ്. അതായത് ഈ മൂന്ന് തീറുകളും പക്ക സ്ട്രോങ് ആയിട്ട് രണ്ട് സൈഡിൽ നിന്നാൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു ലോഡ് എന്ന് പറയുന്നത് സേഫായിട്ട് നമുക്ക് ഒരിടത്ത് കൊണ്ടെത്തിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് കൊണ്ട് ഓവർഹാങ് അതായത് പുറത്തോട്ട് തൂങ്ങുക കുറേ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡ്രൈവർ ഈ ഒരു വണ്ടി ഈ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ആ ഒരു സമയം തൊട്ട് എങ്ങനെയാണ് ലോഡ് കയറ്റേണ്ടതെന്നും അല്ലെന്നുണ്ടെങ്കിൽ കയറ്റുന്ന ലോഡ് എല്ലാ സൈഡിലേക്കും ഈക്വലായിട്ടുള്ള തൂക്കത്തിലാണോ നിൽക്കുന്നതുണ്ടോ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഡ്രൈവർക്ക് ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ കെട്ട് കെട്ടുന്നത് ഒത്തിരി കാര്യങ്ങൾ. ഇനി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മൂന്ന് തീർ എന്ന് പറയുമ്പോൾ ഏകദേശം ഇപ്പോൾ കണ്ട തടി ഇരുന്നു, മൂന്ന് തീർ എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ ലോറിയുടെ ഹൈറ്റിലേക്ക് എത്തി. ഇനി ഇതിൻ്റെ അകത്ത് വരുന്ന ഫ്രീ സ്പേസിൽ തടിയും കാര്യങ്ങളൊക്കെ ഇട്ട് ഫില്ല് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ കാത്തിരിക്കുന്ന ആ ഒരു മെയിൻ സംഭവം, ഇവരുടെ കെട്ട് എന്ന് പറയുന്നത്. ആ കെട്ടൊക്കെ കെട്ടി സെറ്റാക്കിയിട്ടാണ് നമ്മളിനി ഇവിടെ നിന്ന് പോവുക. അപ്പോൾ വണ്ടിയിൽ ഏകദേശം ലോഡൊക്കെ കയറ്റി തീരാറായി. ഇനി ചെറിയ ചെറിയ പീസുകളും കൂടിയല്ലേ ഇടാനുള്ളൂ. അപ്പോൾ ഒത്തിരി ചേട്ടന്മാരുണ്ട് ഇന്ന് നമ്മുടെ കൂടെ വർക്ക് ചെയ്തവര്. അപ്പോൾ മെയിൻലി വണ്ടിയിൽ മുകളിൽ രണ്ട് പേരുണ്ടായിരുന്നെ. അപ്പോൾ അവരുടെ അടുത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒന്നാമത് ചേട്ടന്മാർ ഇവിടെ ഉള്ളവരല്ലേ, ഇവിടെ അടുത്ത് തന്നെയാണ്. ഓക്കെ, പേരെന്താ? ബിനു.
കുഞ്ഞപ്പൻ. ആ എത്ര നാളായി ഇതിൽ യൂണിയൻ പണി? ഒത്തിരി നാളായി. ഇപ്പോ ഇപ്പോഴാണോ സുഖം? പണ്ടാണോ? എപ്പോഴാണ് വർക്ക് ചെയ്യാൻ? പണ്ടാണോ സുഖം? അതെന്താ? ഓക്കെ ഓക്കെ. ഇപ്പം വിഷയം വന്നപ്പോ എളുപ്പമായില്ലേ? പിന്നെ ചോദിക്കാനുള്ളത്, നിങ്ങക്ക് ഇപ്പൊ നല്ല ഹാർഡ് വർക്ക് അല്ലേ വരുന്നത്, നല്ല പട്ടി ജോലിയല്ലേ, അപ്പൊ ഒരു ദിവസം നിങ്ങൾക്ക് എങ്ങനെയാ വേതനം, അല്ലെങ്കിൽ പൈസ എങ്ങനെയാ വരുന്നത്? പൈസ ഞങ്ങൾക്ക് 800 രൂപ കിട്ടും. 800 രൂപ വരെ കിട്ടുന്നില്ല. ഇപ്പൊ ഇന്നത്തെ ഈ ലോഡിന് എത്രയാ വരുന്നത്? ഇതിപ്പോ ഞങ്ങൾക്ക് 800 രൂപ. 800 രൂപ വരും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഒരു ഏകദേശം 8000 രൂപ അല്ലേ ഈ ലോഡ് കയറ്റാനായിട്ട്? ഓക്കെ ഓക്കെ. പിന്നെ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയല്ലേ? ചേട്ടൻ്റെയോ? സെറ്റാണെന്ന്. ഓക്കെ. ഇപ്പൊ ഇവിടെ ജോലിയൊക്കെ ഇപ്പൊ എങ്ങനെയാ? ഇപ്പൊ ഈ കൊറോണ ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങനെ സ്റ്റാർട്ടായി വരല്ലേ? കുറവാണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ യൂണിയൻ എങ്ങനെയാ ഇവിടെ? സ്ട്രോങ് ആണോ? നമ്മുടെ അവിടെ ഒക്കെ ഇത്തിരി വീക്കാണ്. നല്ല സ്ട്രോങ് ആണല്ലേ. തോട്ടം കാര്യങ്ങളൊക്കെ ഉള്ള ആരുണ്ടെന്ന് തോന്നുന്നു? ഫോറസ്റ്റ് ഏരിയ. നമുക്ക് ഒരു ഒരു ആഴ്ചയിൽ എത്ര വർക്ക് കിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം? പറ്റത്തില്ല എന്നില്ല. സ്വാഭാവികമായിട്ട് ഈ ഒരു വർക്ക് ഇല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? വേറെ വർക്കിന് പോകുന്നല്ലേ. അപ്പോ എന്താ കൃഷി? അടിപൊളിയാണ്. ഇവിടെ മൃഗങ്ങളുടെ വല്ല ശല്യം ഉണ്ടോ? അപ്പൊ പെരിയാറാണ്. ഞാൻ ആദ്യമായിട്ട് അങ്ങോട്ട് വരുന്നേ. മലയാറ്റൂർ വന്നിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ അടുത്തുള്ള വിശേഷം. ബാക്കിയുള്ളവരെ ഞാൻ താഴെ ഇറങ്ങുമ്പോൾ കാണിക്കാം. പിന്നെ മറ്റേ സ്പെഷ്യൽ കെട്ട് കെട്ടണമെന്ന് പറഞ്ഞു തന്നോളോട്ടാ. ഇപ്പം നമ്മുടെ ഈ തടി മെയിനായിട്ട് നിൽക്കുന്ന ഈ ഈ എന്താ പറയുക, ഇതിന് മക്കടി മക്കടിയുടെ മുകളിൽ തടി ഇട്ടേക്കാന്ന്. ആ ഹാ. ഓക്കെ. അപ്പം മക്കടിയും ഈ സൈഡുമിയാണ് ബാക്കിയുള്ള ഈ ലോഡ് മൊത്തം ഇരിക്കുന്നതിന്. ആ പ്ലാറ്റ്ഫോം. ഓക്കെ ഓക്കെ. അപ്പം അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ലോഡിങ്ങിലെ വിശേഷങ്ങൾ. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ലോഡിങ് ഫുള്ള് കഴിഞ്ഞു. അപ്പം റിയറിൽ വന്നിട്ട് കെട്ടുണ്ട് അവര്. ഇതിനെന്താ തിരുപ്പനടി എന്ന് പറയും, അത് കാണാൻ വേണ്ടിയാണ് നിൽക്കണേ. ഫ്രണ്ട് പോർഷനിൽ വന്നിട്ട് കാർഗോ ബെൽറ്റ്, ഈ കാണുന്ന ഈ കാർഗോ ബെൽറ്റ് വെച്ചിട്ടാണ് കെട്ടുന്നത്. ഒരു 10 ചിറ്റുണ്ട്. ടെമ്പർ തിരുപ്പനടിക്കുള്ള ടൂൾസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലിവറും ഈ സാധനം എന്താ ഉണ്ട് അതിലുള്ളത്? കമ്പി കയറ്റിട്ട് പിടിച്ചോട്ടോ. ഒരു അവസരം കമ്പി ഇവിടെ എടുത്തിട്ട കമ്പി എടുക്കാനുള്ള അവസരം കൊടുക്കും. ഇതിന്റെ പൊന്നിട്ടോ കവച്ചു കിട്ടുന്നത്.
ചെറിയ ലിവറ് താത്തിയ ചെറിയ ലിവറും കൊണ്ട് താത്തിയ വലിയ ലിവറും കൊണ്ട് വന്ന് ചെറുത് മുള്ളു കാത്തു അയച്ചോ ചെറുത് കമ്പി എടുത്തു കഴിഞ്ഞ എന്റെ പരിപാടി എന്റെ പരിപാടി കഴിഞ്ഞു കമ്പി ഇവിടെ ആറ് കെട്ടാറില്ല അപ്പോൾ അതേ നമ്മുടെ വണ്ടിയിൽ ഫുൾ ലോഡ് കയറ്റി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പ്രശാന്തട്ട് നൈസായിട്ട് കയറ് ബാക്കിയുള്ളത് മടക്കി കിട്ടുക അപ്പം ഈ രീതിയിലാണ് ഇപ്പോൾ വണ്ടിയിൽ ലോഡ് ഇരിക്കുന്നത് കണ്ടോ എൻ്റെ പൊന്നെ പൊളിയിലേ ഇനി ഇതുകൊണ്ട് വേണം പോവാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ തടി ലോറിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അപ്പം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് കാർഗോ വലിച്ചിട്ട് കെട്ടിയേക്കുന്നത് ഇത് മറ്റേ തിരുപ്പനൊക്കെ അടിച്ച് വെച്ചേക്കുന്ന കയർ കാർഗോ വലിച്ചിൻ്റെ ടൈറ്റ് കാണിച്ചാലാ ഇത് എങ്ങനെ കെട്ടി വെച്ചതിനായിട്ട് എങ്ങനെയൊക്കെ കെട്ടിട്ട് അവർ തമിഴന്മാരെ കെട്ടിട്ടാ ഓക്കെ കാർഗോ വലിച്ച് ടൈറ്റ് കാണിച്ചാലോ ലോക്ക് ടൈപ്പ് കാണിച്ചാലും മറ്റേ വീണിലൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് അജ്ജാതി ടെമ്പർ ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ വണ്ടി ഫുള്ളി ലോഡഡ് ആണ് എന്താ ലോഡും കൊണ്ട് നമുക്ക് പോകുമ്പോ രാത്രി പോകാനുള്ള മെയിൻ സാധനം ഇതാണ് നമ്മുടെ വാണിംഗ് ലൈറ്റ് യെസ് തടിയുടെ സൈഡിലും ബാക്കിലൊക്കെ വെക്കുന്നത് രാത്രി വന്ന് കയറും ചില വണ്ടിക്കാരെ ഇടക്കിടക്ക് അതേ വരുന്നേ നടന്ന് കൊടുത്താണ് ആണിംഗ് ലാമ്പ് റെഡി നാണക്കേടുണ്ടാവാൻ മാത്രം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ആണിംഗ് ലാമ്പ് നമുക്ക് ഫ്രണ്ടിക്കാൻ തോന്നല്ലേ കപ്പ് ചെറുതായിട്ട് ഒരു ലൂസ് കോണ്ടാക്ട് ഉണ്ടായി ഷോർട്ടായി ഷോർട്ടായി ലൂസ് കോണ്ടാക്ട് അല്ല ബാക്കപ്പ് സെറ്റ് ആയില്ല ബാക്ക് സെറ്റ് ആയി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ലോഡും കൊണ്ട് പോവുകയാണ് നല്ല അടിപൊളി ഒരു പൊതിച്ചോറായിരുന്നു പിന്നെ ഇത്ര നേരം ഭക്ഷണം കഴിക്കാണ്ട് ഇവരുടെ ഒപ്പം നിന്ന് വർക്ക് ചെയ്താണ്ടാവും നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം ക്യാമറയൊക്കെ കയ്യിലുണ്ടായിരുന്നു എൻ്റെ അടുത്ത് പക്ഷേ വീഡിയോ എടുക്കാനായിട്ടുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല വേഗം പൊതി തുറന്ന് ഫുഡ് അടിച്ചു നല്ല അടിപൊളി വറുത്ത മീനൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഊണായിരുന്നു ഉച്ചയ്ക്ക് പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ വണ്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ലോവിലേ മൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ വളരെ സ്ലോവിലേ നമ്മളൊരു
വള്ളത്തിലേക്ക് ഇരിക്കുന്ന പോലെ ഇങ്ങനെ ആടി ഒലഞ്ഞ് ഇങ്ങനെ പമ്മി പമ്മി നമുക്ക് സ്ലോ സ്പീഡിലാണ് പോകാനായിട്ട് പറ്റുള്ളൂ. ഒരു ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ ഇപ്പോൾ. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അടിയും കാര്യങ്ങളൊന്നുമില്ല, ഇങ്ങനെ കുലുങ്ങി കുലുങ്ങിയിട്ടുള്ളൊരു നൈസ് യാത്ര എന്ന് വേണം പറയാനായിട്ട്. പിന്നെ നമ്മുടെ വണ്ടിയുടെ റോഡ് പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത റോഡ് പ്രസൻസാണ്. ലോഡില്ലാതെ തന്നെ നല്ല ഭംഗിയാണ് കാണാം. ഇത് ലോഡ് കൂടിയാകുമ്പോൾ ഒരു ഒരു വല്ലാത്ത ഭംഗിയാണ് വണ്ടിക്ക്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശാന്തേട്ടനെ സമ്മതിക്കണം. ഇത്രയും വലിയ ലോഡ് വെച്ച് ഈ ഒരു വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് ശരിക്കും എന്താ പറയുക, നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെയെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മൾ ഹോൾട്ട് ചെയ്യാനായിട്ട് പോകുന്നത്, അതായത് നമ്മളിപ്പോൾ വണ്ടി നിർത്തിയിടാനാണ് പോകുന്നത്, അതായത് നമുക്ക് ഈ ഒരു സമയത്ത് വണ്ടി ഓടിക്കാനായിട്ട് പറ്റില്ല. കാരണം ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കൂടുതലാണ് ആ സമയത്ത്. ഇത്രയും വലിയൊരു കെട്ടും കെട്ടി നമ്മൾ ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും റിസ്ക്കി ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. സോ നമ്മളിനി നൈറ്റിലാണ് നമ്മുടെ യാത്ര തുടരുള്ളൂ. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ SC 16 13 നിന്ന് എനിക്ക് കിട്ടിയത്, ഈ ഒരു തടി ലോറിയിൽ നിന്ന്. തടിയൻ ശരിക്കും പക്ക ഒരു തടിയൻ എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് ഇങ്ങനൊരു വീഡിയോ കവർ ചെയ്യാനായിട്ട് പെർമിഷൻ തന്ന ഈ ഒരു വാഹനത്തിൻ്റെ ഓണർക്കും അതുപോലെ തന്നെ എന്നെ ഒരു ദിവസം കൊണ്ടുപോയി എൻ്റെ ഭക്ഷണവും എല്ലാ കാര്യങ്ങളും നോക്കി എന്നെ കൊണ്ടു നടന്ന പ്രശാന്തേട്ടനും ഒത്തിരി നന്ദി പറയുന്നു. കാരണം പ്രശാന്തേട്ടൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾക്ക് ചെറിയൊരു നാണുണ്ട്, അത് കണ്ടാണ് ആൾ ക്യാമറയുടെ മുമ്പിലേക്ക് വരാത്തത്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യമൊന്ന് കൺസിഡർ ചെയ്യുക. വരും ദിവസങ്ങളിൽ പുതിയ വാഹനങ്ങളുടെ വിശേഷങ്ങളും ട്രാവൽ വീഡിയോസൊക്കെ ആയിട്ട് വരുമെന്ന് ശുഭ പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ ഡിജോ സൈനിങ് ഓഫ്. I'm going to go to the next one.